ജസ്നയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് ഏറെ നാളുകളായി വിവിധ രാഷ്ട്രീയ പാർട്ടികളും ബന്ധുക്കളും ഉന്നയിക്കുന്ന ആവശ്യമാണ് CBI അന്വേഷണം. ഈ വിഷയത്തിൽ നൽകിയിരിക്കുന്ന ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുകയാണ്. ജസ്ന വിഷയത്തിൽ CBI അന്വേഷണം ഉണ്ടാകുമോ ഇല്ലയോ എന്ന് ഇന്നറിയാനാകും. കാണാതായി നാളുകൾ കഴിഞ്ഞിട്ടും ജസ്ന എന്ന വിദ്യാർത്ഥിയെ കുറിച്ച് ഒരു തുമ്പും കണ്ടെത്താൻ പോലീസിനായിരുന്നില്ല. അന്വേഷണ സംഘങ്ങളും അന്വേഷണ തലവനും പലതവണ മാറിയെങ്കിലും ഈ വിഷയത്തിൽ ഒരു തുമ്പുണ്ടാക്കാൻ പോലീസ് നന്നെ പാടുപെട്ടു. ജസ്ന തിരോധാന കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഇന്ന് ഹൈക്കോടതിയിലെത്തുമ്പോൾ പോലീസിന്റെ കാര്യക്ഷമതയും ചോദ്യം ചെയ്യപ്പെട്ടേക്കാം. CBI അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട ജസ്നയുടെ സഹോദരനും KSU സംസ്ഥാന പ്രസിഡന്റുമാണ് ഹർജി നൽകിയത്. കേസ് പരിഗണിച്ചപ്പോൾ നിർണായക വിവരം ലഭിച്ചെന്ന് അന്വേഷണ സംഘം അറിയിച്ചെങ്കിലും ജസ്ന എവിടെയെന്നതിനെ കുറിച്ച് കൃത്യമായ വിവരം പോലീസിന് ഇനിയും ലഭിച്ചിട്ടില്ല. അതേസമയം അന്വേഷണം എവിടെ വരെയായി എന്ന് വിശദമാക്കുന്ന റിപ്പോർട്ട് ഇന്ന് കൈമാറും. കേരളത്തിന് അകത്തും പുറത്തുമായി ദിവസങ്ങൾ നീണ്ട പരിശോധനയാണ് പോലീസ് നടത്തിയത്. ഇതിന്റെ സമഗ്ര റിപ്പോർട്ടും ഇന്ന് അന്വേഷണ സംഘം കൈമാറുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ കുടകിലും അടിമാലിയിലും നടത്തിയ പരിശോധനയിലും ഫലം കണ്ടെത്തിയിരുന്നില്ല. കുടകിൽ ജസ്നയുടെ ബന്ധുക്കളുടെ വീട്ടിലായിരുന്നു പരിശോധന നടത്തിയത്. അടിമാലിയിൽ ഒരു പെൺകുട്ടിയും യുവാവും ടാക്സി വിളിച്ചിരുന്നതായും ഇത് ജസ്നയാണെന്ന് സംശയിക്കുന്നതായും നേരത്തെ ഡ്രൈവർ മൊഴി നൽകിയിരുന്നു. മുണ്ടക്കയത്തെ CCTV ദൃശ്യത്തിലുള്ളത് ജസ്ന തന്നെയാണെന്ന നിഗമനത്തിലാണ് പോലീസ്. രാജ്യത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ജസ്നയോട് സാദൃശ്യമുള്ള യുവതിയെ കണ്ടെത്തിയ രീതിയിൽ നിരവധി ആളുകളാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിൽ ഏത് വിശ്വസിക്കുമെന്നറിയാതെ പോലീസ് കഷ്ടപ്പെടുകയാണ്. കഴിഞ്ഞ March 22 കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക് കോളേജ് വിദ്യാർത്ഥിയായ ജസ്നയെ കാണാതായത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.